എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ എനിയിപ്പൊതേ ആ ഒരു പിക്ചർ വാങ്ങാനായി വന്നിരിക്കുന്ന ക്ലയന്റിനെ കണ്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിക്കാനേ ക്ലയന്റ് പറഞ്ഞത് പ്രകാരം ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ് പക്ഷെ അവൾക്ക് അറിയില്ല ലീ ആണ് ആ ക്ലയന്റ് എന്ന് ലീ ഇവിടേക്ക് വരാനേ അവളോട് പറഞ്ഞെങ്കിലും മുന്നിലേക്ക് പോകാൻ ധൈര്യപ്പെടാതെ അയ്യോ സോറി എനിക്ക് ലാസ്റ്റ് മിനിറ്റ് വരാൻ പറ്റിയില്ല എന്നിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ സാരമില്ല പക്ഷെ എനിക്ക് ആ പിക്ചർ വളരെ സ്പെഷ്യൽ ആണ് എന്റെ ഇമോഷൻസും എന്റെ ഫാമിലിയും ഒക്കെ അടങ്ങുന്നതാണ് ആ ഒരു പിക്ചർ എന്ന് അവൾ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം ഓ ക്ലയന്റിനോട് ഇങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പറയുണ്ടായിരുന്നു എന്നുള്ള ണ്ട് അവൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുമാതിരി ചുറ്റിനു നോക്കുന്നുണ്ട് ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ ക്ലയന്റ് അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ നോക്കുന്ന പക്ഷെ ലീ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ലയന്റ് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളും അവിടെ നിന്ന് പോകുന്നു തിരിച്ചു തന്റെ റൂമിലേക്ക് എങ്ങെത്തി അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയം എങ്ങയച്ച ആ ഒരു മെസ്സേജ് ലീയുടെ ഉള്ളിൽ പഴയ ഓർമ്മകളൊക്കെ ഒരുപാട് കൊണ്ടുവരുന്നു അവൻ അല്ലെങ്കിൽ അവളെ മറന്നിട്ടില്ലെങ്കിലും ഇതാകുമ്പോ ഒന്നൂടെ ഭയങ്കരമായിട്ട് ഓർമ്മകൾ അവനെ ബുദ്ധിമുട്ടിക്കുമ്പോ നല്ല ഡ്രിങ്ക്സ് അടിച്ചാണ് അവൻ തിരിച്ച് അവന്റെ റൂമിലേക്ക് വരുന്നത് പക്ഷെ ആള് രണ്ടായിരത്തിഒൻപത് എന്ന റൂമിന് പകരം അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള രണ്ടായിരത്തി ആറിന്റെ അവിടെ വന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് എന്റെ റൂം തുറന്നു വരാത്തത് ഇത് എന്റെ റൂം അല്ലേ ഞാൻ എപ്പോഴും സ്റ്റേ ചെയ്യുന്ന റൂം അല്ലേ ഇത് എന്ത് ഇത് തുറക്കാൻ പറ്റത്തിനൊക്കെ എവിടേക്കിടുന്ന അവൻ ഇങ്ങനെ ബഹളം വെക്കുമ്പോ റൂമിനകത്തുണ്ടായിരുന്ന എങ്ങനെ ആരോ ഡോറിൽ തട്ടുന്നു എന്നത് മനസ്സിലാവുന്നു ശക്തിയിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ആരാണെന്ന് അറിയില്ല വല്ല കള്ളുകൂടിയമാരുമാണോ എന്ന് ഡൗട്ട് വരുന്ന അവൾ വേഗം തന്നെ റിസപ്ഷനിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് അത് ആരും ഇവിടെ ബഹളം വെക്കുന്നു എന്നൊക്കെ എന്നിരുന്നാലും ഒന്ന് ആരാണെന്ന് നോക്കാം എന്ന ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ആയിട്ട് ആ തട്ടലിന്റെ ശബ്ദം മാറിക്കഴിയുമ്പോൾ ഡോർ തുറന്ന് നോക്കുന്ന സമയത്താണ് അവിടെ ആകെ ഫ്ലാറ്റ് ആയി കിടക്കുന്ന ലീയെ കണ്ട് യങ്ങ് ആകെ ഷോക്ക് ആവുന്നത് അപ്പോഴാണ് അവൾക്ക് ലീ ഇതേ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന കാര്യവും മനസ്സിലാവുന്നത് അല്ല നീ എന്താ എന്റെ റൂമിനകത്തുനിന്ന് തനിക്ക് റൂമ് മാറിപ്പോയ കാര്യം മനസ്സിലാക്കാതെ ലീ ചോദിക്കുമ്പോ ഇത് എന്റെ റൂമാണെന്ന് യങ് പറയുന്നു ഇതേ ടീം രണ്ടുപേരും പരസ്പരം കണ്ട് ആകെ അന്തം വിട്ടിരിക്കുന്നു ഇവിടെ എങ്ങുണ്ടെന്ന് ലീക്ക് അറിയാമായിരുന്നെങ്കിലും അവൻ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഔട്ടും പ്രതീക്ഷിച്ചതുമില്ല ആഗ്രഹിച്ചതുമില്ല പക്ഷെ അടുത്ത നിമിഷം അവന്റെ ബോധവും പോകുന്നുണ്ട് ഒരുവിധം അവനെ റൂമിൽ ായി എങ്ങനെ കഴിയുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഉറക്കമിണിക്കുന്ന ലീക്ക് ഇന്നലെ എങ്ങനെ കണ്ടതുപോലെ ഒരു തോന്നലുണ്ട് അത് സ്വപ്നമാണോ സത്യമാണോ എന്ന് മനസ്സിലാവാതിരിക്കുമ്പോഴാണ് അവൻ രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നത് ഒന്ന് താൻ ഇവിടെ താമസിക്കാനായി എടുത്ത റൂമിലല്ല താൻ ഉള്ളതെന്ന് അവൻ തിരിച്ചറിയുമ്പോഴേക്കും അവിടെ രണ്ടാമത്തേതായ ഒരു കത്ത് അവൻ കാണുന്നു അതെടുത്ത് നോക്കുമ്പോൾ അതിൽ എങ്ങെഴുതിയിരിക്കുന്നത് ഞാൻ തിരിച്ചു വരുന്നതിന് മുന്നേ എന്റെ റൂമിൽ നിന്ന് പോകണമെന്നാണ് അപ്പോ ഇന്നലെ അവളെ കണ്ടത് സ്വപ്നമല്ല സത്യമാണ് അവളാണ് തന്നിവിടെ കിടത്തിയിട്ട് പോയത് എന്നത് അവന് വ്യക്തമാവുന്നുണ്ട് ഇനി വീണ്ടും നമ്മൾ പരസ്പരം കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നും കൂടി അതിലവളെ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ ആദ്യം ലീക്ക് നല്ല സങ്കടം വരുന്നുണ്ടെങ്കിലും അവളിപ്പോ പഴയ ആ ഒരു പാവല്ല സ്ട്രോങ് ആയി ഡിസിഷൻ എടുക്കാനായി പഠിച്ചിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ അവന് സന്തോഷമുണ്ട് അഭിമാനവും ഉണ്ട് സമയം ജിമ്മിലായിരുന്നു എങ്ങ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ വർക്കൌട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴും അവൾക്ക് ലീഡ് ഓർമ്മയാണ് അപ്പോഴേക്കും യങ്ങിന്റെ റൂമിൽ നിന്ന് ലീ പതിയെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് എങ്ങ് റൂമിൽ ഉണ്ടായിരിക്കുമെന്ന് കരുതി അവളെ കാണാനായി അങ്ങോട്ടേക്ക് ഡാനിയൽ വരുന്നത് ഡാനിയൽ ദൂരെ നിന്ന് ലീ എങ്ങിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണുന്നു അത് അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഡാനിയൽ പിന്നീട് ലീ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവനെ ചെന്ന് കണ്ട് സംസാരിക്കാണ് എപ്പോഴും നീ കാരണം അവള് സങ്കടപ്പെടും അവളെ ഞാൻ സമാധാനിപ്പിക്കും ഇതാ ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നീ തുടരാൻ എനിക്ക് താല്പര്യം ഡാനിയൽ പറയുമ്പോ എന്തായാലും നീ അവള് ഇത്രയും നാള് നന്നായി നോക്കി അതിന് താങ്ക്സ് പിന്നെ നിനക്ക് ഈ സമാധാനിപ്പിക്കുന്ന റോള് തന്നെയാ ബെസ്റ്റ് എന്ന് ലീ തിരിച്ച് കളിയാക്കുമ്പോൾ ഞാൻ അവളെ ഇത്രയും നാൾ നോക്കിയതും സമാധാനിപ്പിച്ചതൊന്നും നിനക്ക് വേണ്ടിയല്ല നീ ഇങ്ങനെ താങ്ക്സ് പറയാനായിട്ട് മറിച്ച് എനിക്ക് അവളോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണെന്ന് ഡാനിയൽ തനിക്ക് എങ്ങിനോടുള്ള ഇഷ്ടം ലീയോട് വെളിപ്പെടുത്തുന്നു ശേഷം ഡാനിയൽ എങ്ങനെ കണ്ട് സംസാരിക്കുന്ന സമയം ലീയെ കണ്ട കാര്യം എങ്ങ് പറയാനായി വരുന്നുണ്ടെങ്കിലും അത് ആദ്യമേ മനസ്സിലാക്കുന്നവർ ഡാനിയൽ വലിയ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല നീ ഇന്നലെ കണ്ടു എന്നും പറയുന്ന ആള് അത്ര ഇമ്പോർട്ടന്റ് ആണോ എന്ന് മാത്രം ഡാനിയൽ ചോദിക്കുമ്പോ അല്ല എന്ന മട്ടിൽ എങ്ങ് തലയാട്ടുന്നു എങ്കിൽ അത് പറയണ്ട അത് വിട്ടേക്കെന്ന് ഡാനിയൽ പറയുമ്പോൾ താൻ പറ്റിയാണ് പറഞ്ഞതെന്ന് ഡാനിയലിന് മനസ്സിലായിട്ടുണ്ടെന്ന് എങ്ങും തിരിച്ചറിയുന്നു അങ്ങനെ പിന്നീട് ലീ ഇവിടെ നിന്ന് പോകാനായി വണ്ടിയിൽ വരുന്ന സമയത്ത് ആർട്ട് ഗാലറിയിലേക്ക് എക്സിബിഷൻ കാണാനായി വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ റിസീവ് ഹാപ്പി ആയി എങ്ങ് നിൽക്കുന്നത് കണ്ട് അവൻ അടുത്തേക്ക് പോവാതെ ദൂരെ നിന്ന് തന്നെ അവളോട് ഒരു ടാറ്റ ഒക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ ഒന്ന് കാണാനെങ്കിലും സാധിച്ചല്ലോ എന്ന സന്തോഷത്തിൽ അവിടെ നിന്ന് മടങ്ങുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഡാനിയൽ എങ്ങനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നതാണ് ഡാനിയലിന്റെ അനിയത്തെ പറ്റി ഡാനിയൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു ലീഡ് കിട്ടിയെന്നും പറഞ്ഞാണ് അവനിപ്പോ സന്തോഷം പങ്കിടാനായി കെട്ടിപ്പിടിക്കുന്നത് അന്ന് രാത്രിയാകട്ടെ റൂമിൽ എങ്ങുള്ള സമയം ബയറിന്റെ അടുത്ത് നിന്ന് അവൾക്ക് മെസ്സേജ് വരുന്നുണ്ട് ആ ഒരു പിക്ചറിനെ സംബന്ധിച്ച് നേരിൽ കണ്ട് സംസാരിക്കാമോ എന്ന് എങ്ങ് ചോദിക്കുമ്പോ ഇല്ലേ എന്റെ മുഖം യും മുഖക്കുരുവാ അതുകൊണ്ട് ഞാൻ വരാത്തതെന്നൊക്കെ താൻ ഒരു പെണ്ണാണെന്ന രീതിയിൽ ലീ മെസ്സേജ് അയക്കുന്നു ആ സമയം നിങ്ങൾക്ക് കുട്ടികളുടെ പിക്ചർ അത്രയും ഇഷ്ടമാവാൻ കാര്യം എന്താ കുഞ്ഞുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ടീം ഉണ്ടുണ്ട് എനിക്ക് നല്ല ക്യൂട്ട് ഒരു കുഞ്ഞുമാവിയുണ്ടെന്ന് നഷ്ടപ്പെട്ട കുഞ്ഞിനെ പറ്റി ഓർത്ത് ലീ ഇങ്ങനെ മെസ്സേജ് തിരിച്ചയക്കുന്നുണ്ട് എന്തെങ്കിലും അടുത്ത ദിവസം ലീ ഓഫീസിലേക്ക് പോകുമ്പോ പി എ ലീയെ കൈയോടെ പിടികൂടുന്നു ലീ യഥാർത്ഥത്തിൽ മെക്കാവിലേക്ക് ബിസിനസ് മീറ്റിങ്ങിനൊന്നും പോയതായിരുന്നില്ല മെക്കാവിൽ വെച്ച് തന്നെ എങ്ങിന്റെ ആർട്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് എങ്ങ് കൊറിയയിലേക്ക് തിരിച്ചു വന്നു അറിഞ്ഞിട്ട് തന്നെ അവൻ പോയതാണ് ാണ് ബിസിനസ് മീറ്റിംഗ് എന്നും പറഞ്ഞ മുത്തശ്ശിയോടും മറ്റുള്ളവരോടും കള്ളം പറഞ്ഞ് ഇവിടെ നിന്ന് ലീ മുങ്ങിയപ്പോ ലീയുടെ പി ആയെ താൻ അറിയാത്ത ഏത് ബിസിനസ് മീറ്റാണ് ലീക്ക് ഉള്ളതെന്ന് ഡൗട്ടായ ഈ പി എ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് എന്തായാലും കള്ളം പറഞ്ഞ് എങ്ങനെ എക്സിബിഷന് പോയ കാര്യത്തെ പറ്റി പി എ ലീയെ കളിയാക്കുന്നു അങ്ങനെ പിന്നീട് ഡാനിയലിന്റെ അനിയത്തിയെ കാണാനായി എങ്ങും കൂടെ പോകുന്നുണ്ട് ഒരു കഫേല് വെച്ച് കണ്ടുമുട്ടുമ്പോ തന്റെ അനിയത്തിയെ കണ്ടുപിടിക്കാനായി ഡാനിയൽ പറഞ്ഞു കൊടുത്ത അടയാളങ്ങളൊക്കെ തന്നെ ഈ പെൺകുട്ടിയുമായി മാച്ച് ആവുന്നുണ്ട് മുതുകിലെ ആ ഒരു പൊള്ളിയോ പാട് പോലും മാച്ച് ആവുന്നുണ്ട് എന്നത് വെച്ചാണ് ഈ കുട്ടിയാണ് അനീതി എന്നത് കൺഫേം ചെയ്യുന്നത് അങ്ങനെ അത് വളരെ ഇമോഷണൽ ആയ ഒരു നിമിഷമായിരുന്നു ഡാനിയലിനെ സംബന്ധിച്ച് പിന്നീട് എങ്ങ് തന്റെ ആ ഒരു ക്ലയന്റിന് ആ ഒരു പിക്ചറിന് പകരം മറ്റൊരു പിക്ചർ വരച്ചു കൊടുക്കാനായിട്ടുള്ള തിരക്കിലായിരുന്നു ശരി ഇപ്പൊ നീ ഡ്രോ ചെയ്യുക നാളെ നമുക്ക് എന്റെ അനിയത്തിയുടെ കൂടെ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോണോന്നൊക്കെ എങ്ങനോട് പറയുമ്പോ എങ്ങും ഓക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ലീ വാങ്ങിയ ആ ഒരു പിക്ചർ ലീക്ക് ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു അത് കോൺട്രോ കോൺട്രാക്ട് വെച്ചത് കൊണ്ട് തന്നെ ഡെലിവറി ഉറപ്പായിട്ട് നടക്കും അത് വരച്ച ആർട്ടിസ്റ്റ് ആയ എങ്ങനെ അത് വിൽക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞ് അത് കോൺട്രാക്ട് വെച്ചത് കൊണ്ട് തന്നെ വിൽക്കാതിരിക്കാനും കഴിയില്ല അങ്ങനെ ആ പിക്ചർ ഇപ്പൊ നോക്കി ലീ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം എങ്ങിന്റെ മെസ്സേജ് വരുന്നുണ്ട് ഞാൻ അധികം വൈകാതെ കൊറിയു മടങ്ങും അപ്പൊ അതിനു മുന്നേ നമുക്ക് പിക്ചർ കൈമാറണമെന്ന് ആ മെസ്സേജ് കാണുമ്പോ പിക്ചർ കൊടുക്കുക എന്നതിനേക്കാൾ അവന് സങ്കടം വരുന്നത് എങ്ങ് കൊറിയയിൽ നിന്ന് പോകുന്നു എന്ന കാര്യം ഓർക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ആകെ അപ്സെറ്റ് ആവുന്നവൻ ആ മെസ്സേജിന് റിപ്ലൈ അയക്കുന്നില്ല ഇതേ സമയം നമ്മുടെ സ്റ്റെപ്പ് ബ്രദറും പിയെയും കൂടി ചേർന്നൊരു കുഞ്ഞു പണി ഒപ്പിക്കുന്നു ഒരു ആഡിന്റെ കൊളാബറേഷൻ എന്ന് പറഞ്ഞ് അവർക്കൊരു ലേഡി ആർട്ടിസ്റ്റിനെ അതിന് വേണം അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായി ആയി എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ എങ്ങ് അത് സംസാരിക്കാനായി വരുന്ന സമയത്ത് ചോയിയെ കാണുന്ന ടീം ഓൾറെഡി അവനെ അറിയാവുന്നവൾ വളരെ കാര്യമായി തന്നെ അവനോട് സംസാരിക്കുന്നു ലീയുടെ വൈഫായി ആ വീട്ടിൽ താമസിക്കുന്ന സമയം ചോയ്ക്ക് അവൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അവർ നല്ല ഏട്ടത്തി തീ അനിയനെന്ന ആ ഒരു രീതിയിലായിരുന്നു അവിടെ ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കാര്യമായി സംസാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലീയുടെ വരവ് ലീ ഒരിക്കലും എങ്ങ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതല്ല ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് പേര് വെളിപ്പെടുത്താതെ ചോയ് ലീം ഇവിടെ കൊണ്ടുവന്നതാണ് ഇവരെ രണ്ടുപേരെയും എങ്ങനെയും കൂട്ടിമുട്ടിക്കുക എന്നത് ഞങ്ങൾ തിരിച്ചു കൊറേ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ ചോയ് എടുത്ത തീരുമാനമായിരുന്നു അങ്ങനെ ഇവിടെ ഇവർക്ക് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്ത് ചോയ് അങ്ങ് പോകുന്ന ടീം എങ്ങോട്ടും തന്നെ ലീയോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അവൾ കൊളാബറേഷനും താല്പര്യമില്ലാതെ പോകാനേ നിൽക്കാണ് പക്ഷെ പോകുന്നതിന് മുന്നേ ലീ ഹെൽത്ത് വൈസ് ഓക്കെ ആണോ എന്ന് മാത്രം അവൾ തിരക്കുന്നുണ്ട് അതെയെന്ന് തന്റെ മരണം താൻ ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരിക്കാണെന്ന കാര്യം അവൻ തുറന്നു പറയാതെ ഒരു കള്ളം പറയുമ്പോ അത് കേട്ട് വളരെ സന്തോഷം ഹാപ്പി ആയി ഹെൽത്തി ആയിരിക്കും പറഞ്ഞു മാത്രം അവൾ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ലീയെ കണ്ട് എങ്ങ് മടങ്ങുന്ന സമയത്താണ് ഡാനിയൽ അനിയത്തിയെ കണ്ടുപിടിക്കാനായി ഏൽപ്പിച്ചിരുന്ന ആ ഒരു ഡിക്റ്റേറ്റീവും ഡാനിയലിന്റെ അനിയത്തി എന്ന് പറഞ്ഞ പെൺകുട്ടിയും ഒളിഞ്ഞു നിന്ന് സംസാരിക്കുന്നത് എങ്ങ് കാണുന്നത് അവൾ അത് ശ്രദ്ധിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരും ഡാനിയലിനെ പറ്റിക്കുകയാണ് ഇത് ഒറിജിനൽ സഹോദരിയല്ല ഫേക്കാണ് കാശ് തട്ടിയെടുക്കാനായിട്ടുള്ള പണിയാണെന്ന് എങ്ങനെ മനസ്സിലാവുന്നു എങ്ങ് പിന്നീട് ഡാനിയൽ ക്ഷണിച്ച പ്രകാരം അനീത്യ കൂടെ ലഞ്ച് കഴിക്കാനായി പോകുന്നുണ്ട് പക്ഷെ സമയത്തൊക്കെ ഇത് എങ്ങനെ ഡാനിയലിനോട് പറയും എന്നതിനെ പറ്റി എങ്ങനെ ഒരു ധാരണയും ഇല്ല ഡാനിയലിനോട് ഈ അനീതി എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട് പക്ഷെ കാശില്ല എനിക്കൊരു ബോയ്ഫ്രണ്ട് കുറച്ച് ബാധ്യതകളുണ്ടെന്നൊക്കെ പറയുമ്പോ എന്റെ കാശും നിന്റെ കാശും ഒന്നല്ലേ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേ വേണ്ട എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാന്ന് ഡാനിയൽ പറഞ്ഞ് ഒരു ഫോൺ കോൾ സംസാരിക്കാനായി എഴുന്നേറ്റ് പോകുമ്പോ എങ്ങുടനെ തന്നെ അനീതിയോട് നീ ഒറിജിനൽ അനീതി എന്ന് എനിക്കറിയാം അത് വേണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് എടുത്ത് തെളിയിക്കാമെന്ന് അവളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ആകെ ടെൻഷനാവുന്ന അവൾ അത് പിന്നെ ഡാനിയൽ നല്ല കാശുകാരനല്ലേ ഒരു ഇച്ചിരി കാശ് ഞാനിങ്ങ് തട്ടിയെടുത്താലും ഒന്നും പറ്റാൻ പോകുന്നില്ല പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നമൊന്നുമല്ല അവളെ ചോദിക്കുമ്പോ ഇവിടെ കാശ് തട്ടിയെടുക്കുന്നതല്ല യഥാർത്ഥത്തിലെ പ്രശ്നം ഡാനിയലിനെ പറ്റിക്കുക എന്നതിനു പുറമെ നീ അവനെ ഒരുപാട് വേദനിപ്പിക്കുകയും കൂടി ചെയ്യും ഈ ഒരു കള്ളത്തെ ഈ ഒരു കള്ളത്തിലൂടെ അനിയത്തിയെ തേടി ഇത്രയും ദൂരെ വന്ന് ഇത്രയും കഷ്ടപ്പെടുന്ന അങ്ങനെ ഒരാളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എങ്ങ് ദേഷ്യപ്പെടുമ്പോ പെട്ടെന്ന് ആ പെണ്ണ് ആകെ പേടിച്ചു പോന്നു ഡാനിയൽ അപ്പോഴേക്കും ഈ സംഭാഷണം എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു അതുകൂടി മനസ്സിലാക്കുന്ന അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു ഡാനിയൽ വളരെ സങ്കടത്തിലാവുന്നുണ്ട് എങ്ങവനെ െ സമാധാനിപ്പിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ഫാമിലി എന്ന് പറയാൻ ഇപ്പൊ ആരുമില്ലെന്നും നീ എൻ്റെ ഫാമിലി ആകുമോ എന്നും ചോദിച്ച് ഡാനിയൽ ആ ഒരു ഗ്യാപ്പിലും എങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നു എങ്ങ് പക്ഷെ അതിന് ഒരു മറുപടിയും പറയുന്നില്ല അങ്ങനെ പിന്നീട് അന്ന് പിക്ചറിന്റെ കാര്യത്തിന് വേണ്ടി തന്റെ ഫാനുമായി എങ്ങ് ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നല്ലൊരു കമ്പനി അവർക്കിടയിലായിട്ടുണ്ട് അവൾ അറിയാതെ തന്നെ മനസ്സിലെ പല കാര്യങ്ങളും മെസ്സേജ് ആയി അയക്കുന്ന രീതിയിലേക്കും പോകുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഡാനിയൽ പ്രപ്പോസ് ചെയ്ത കാര്യവും അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് വേഗം തന്നെ എസ് പറഞ്ഞേക്കരുത് എസ് പറഞ്ഞാൽ നീ പെട്ടെന്ന് വളയുന്ന പെണ്ണാണ് എന്നൊക്കെ അവരിങ്ങനെ ചിന്തിച്ച് നിന്നെപ്പറ്റി മോശമായി ചിന്തിക്കും ട്രീറ്റ് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞ് ലീ ബ്രെയിൻ വാഷ് ചെയ്യാനും നോക്കുന്നു എന്നാലും അങ്ങനെ പിന്നീട് ഡാനിയൽ ക്ഷണിച്ചത് പ്രകാരം ഒരു തിയേറ്ററിലേക്ക് എങ്ങ് പുറപ്പെടുന്നു ഇതേ സമയം ഞാൻ നാളെ തിരിച്ചു പോവുകയാണ് എനിക്ക് ആ പെയിന്റിങ് അതിനോടകം വാങ്ങാൻ സമയമില്ല അതുകൊണ്ട് അത് കയ്യിൽ തന്നെ വെച്ചോ എന്ന് എങ്ങ് മെസ്സേജ് അയക്കുമ്പോൾ അത് കാണുന്ന ലീക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് ലീ വേഗം തന്നെ നീ ഇപ്പൊ എവിടെ ഉള്ളതെന്ന് തിരിച്ച് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഇതുപോലെ തിയേറ്ററിലോട്ട് ഡാനിയലിന്റെ കൂടെ പോവുകയാണെന്ന് എങ്ങ് മെസ്സേജ് അയക്കുമ്പോൾ ലീ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു അപ്പോഴേക്കും ആ തിയേറ്ററിൽ എങ്ങ് പ്രതീക്ഷ പോലെ സിനിമ കാണാനായിട്ട് അല്ല ഡാനിയൽ വിളിച്ചു വരുത്തിയത് അവിടെ അവര് മാത്രമേ ഉള്ളൂ ഈ സാൻഡർട്ടില്ലേ അതാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ചെയ്യുന്നത് മണൽ കൊണ്ട് മനോഹര ചിത്രങ്ങൾ വരച്ച് എങ്ങനെയാണ് താനും യങ്ങും ആദ്യമായി കണ്ടുമുട്ടിയത് എന്ന കാര്യങ്ങളൊക്കെ ഡാനിയൽ അവിടെ പ്രസന്റ് ചെയ്യാണ് ഇത് കണ്ടുകൊണ്ട് ലീ വരുന്നു പക്ഷെ ലീ ഇവിടെ ഉള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും അറിയില്ല ആ ഒരു പടം വരയിലൂടെ എങ്ങനെ പ്രപ്പോസ് ചെയ്ത് ഡാനിയൽ നേരെ ബൊക്കെയുമായി അവളുടെ മുന്നിലെത്തി അവനെ കല്യാണം കഴിക്കാനായി ആവശ്യപ്പെടുന്നു എന്താണ് യങ് അതിന് പറയാൻ പോകുന്ന മറുപടി എന്ന് കേൾക്കാൻ നിൽക്കാതെ ലീ അവിടെ നിന്ന് വളരെ സങ്കടത്തിൽ പോകുന്നു പോയ ശേഷമാണ് യെങ് മറുപടി പറഞ്ഞു തുടങ്ങുന്നത് ശേഷം എന്ത് സംഭവിച്ചു എന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇനിയിപ്പോ വളരെ ചുരുക്കം എപ്പിസോഡ് എപ്പിസോഡുകൾ കൊണ്ട് നമ്മുടെ ഈ ഒരു ഡ്രാമ അവസാനിക്കുന്നതാണ് എത്ര എപ്പിസോഡെന്ന് ഞാൻ കറക്റ്റ് പറയുന്നില്ല കാരണം ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാല് പിന്നെ ചേച്ചി അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കില്ലേ അതുകൊണ്ട് വളരെ കുറച്ച് എപ്പിസോഡും കൂടിയേ ഇനിയുള്ളൂ അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണുമ്പരെ ബൈ